ശാന്തി. 3/7/2020. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സർവരുടെയും സദ്ഗതി ചെയ്യുന്ന ജീവൻ മുക്തി ദാതാവിപ്പോൾ നിങ്ങളുടെ അച്ഛനായിരിക്കുകയാണ്. നിങ്ങൾ ആ അച്ഛൻ്റെ സന്താനങ്ങളാണ്. അപ്പോൾ എത്ര ലഹരി ഉണ്ടായിരിക്കണം? ചോദ്യം: എങ്ങനെയുള്ള കുട്ടികളുടെ ബുദ്ധിയിലാണ് ബാബയുടെ ഓർമ്മ നിരന്തരമായും നിലനിൽക്കാത്തത്? ഉത്തരം: ആർക്കാണോ പൂർണമായ നിശ്ചയമില്ലാത്തത്, അവരുടെ ബുദ്ധിയിൽ ഓർമ്മ നിലനിൽക്കില്ല. നമ്മളെ ആരാണ് പഠിപ്പിക്കുന്നത് ഇതറിയുന്നില്ലെങ്കിൽ പിന്നെ ആരെ ഓർമ്മിക്കും? ആരാണോ യഥാർത്ഥ രീതിയിൽ തിരിച്ചറിഞ്ഞ് ഓർമ്മിക്കുന്നത്, അവരുടെയാണ് വികർമ്മം നശിക്കുന്നത്. ബാബ തന്നെ സ്വയം വന്ന് തൻ്റെയും തൻ്റെ വീടിൻ്റെയും യഥാർത്ഥ പരിചയം നൽകുന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ പഴയ ലോകത്തിൽ നിന്ന് പരിധിയില്ലാത്ത വൈരാഗിയായി തൻ്റെ ദേഹത്തെ പോലും മറന്ന് ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. നിശ്ചയബുദ്ധിയായി ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. ഹംസസോഹം എന്ന മന്ത്രത്തെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി ഇപ്പോൾ ബ്രാഹ്മണനിൽ നിന്ന് ദേവതയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. എല്ലാവർക്കും ഈ മന്ത്രത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. വരദാനം: 3 സേവനങ്ങളുടെയും സന്തുലനത്തിലൂടെ സർവഗുണങ്ങളുടെയും അനുഭൂതി ചെയ്യുന്ന ഗുണമൂർത്തിയായി ഭവിക്കട്ടെ. സങ്കല്പം, വാക്ക്, ഓരോ കർമ്മത്തിലൂടെയും സേവനത്തിൽ തൽപരരായിരിക്കുന്ന കുട്ടികൾ തന്നെയാണ് സഫലതാമൂർത്തിയാകുന്നത്. 3 മാർക്ക് സമാനമാണ്. മുഴുവൻ ദിവസത്തിലും 3 സേവനങ്ങളിലും സന്തുലനമുണ്ടെങ്കിൽ പാസ് വിത്ത് ഓണർ അല്ലെങ്കിൽ ഗുണമൂർത്തിയായി മാറുന്നു. അവരിൽ സർവദിവ്യ ഗുണങ്ങളുടെയും അലങ്കാരം സ്പഷ്ടമായി കാണപ്പെടുന്നു. മറ്റുള്ളവരെ ബാബയുടെ ഗുണങ്ങളുടെയും സ്വയത്തിൽ ധാരണ ചെയ്യുന്ന ഗുണങ്ങളുടെയും സഹയോഗം കൊടുക്കുകയാണ് ഗുണമൂർത്തിയാകുക എന്നാൽ. എന്തുകൊണ്ടെന്നാൽ ഗുണദാനം ഏറ്റവും വലിയ ദാനമാണ്. സ്ലോഗൻ: നിശ്ചയമാകുന്ന അടിത്തറ ബലവത്താണെങ്കിൽ ശ്രേഷ്ഠ ജീവിതത്തിന്റെ അനുഭവം സ്വതവേയുണ്ടാകും. ഓം ശാന്തി. ഓം ശാന്തി. ഇപ്പോൾ ഓം ശാന്തി എന്നതിൻ്റെ അർത്ഥം കുട്ടികൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകുമല്ലോ. നമ്മൾ ആത്മാക്കളാണ്. നിർവാണധാമം അല്ലെങ്കിൽ മൂലവദനമാണ് നമ്മുടെ വീട്. ബാക്കി ഭക്തി മാർഗത്തിൽ മനുഷ്യരെന്തെല്ലാം പുരുഷാർത്ഥം ചെയ്യുന്നുണ്ടോ അതിലൂടെ ഒന്നും അവർക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഏതിൽ നിന്നാണ് സുഖം ലഭിക്കുന്നത്, ഏതിലൂടെയാണ് ദുഃഖം ലഭിക്കുന്നത്, ഒന്നിനെക്കുറിച്ചും അറിയുന്നില്ല. യജ്ഞം, തപം, ദാനപുണ്യ കർമ്മങ്ങൾ ചെയ്ത് ഏണിപ്പടികൾ താഴേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചു, അതുകൊണ്ട് ഭക്തി അവസാനിക്കുന്നു. മണിമുഴക്കങ്ങളുടെ അന്തരീക്ഷം ഇപ്പോൾ അവസാനിച്ചു. പുതിയ ലോകവും പഴയ ലോകവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പുതിയ ലോകം പാവന ലോകമാണ്. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഇപ്പോൾ സുഖധാമമാണ്. സുഖധാമത്തെ സ്വർഗമെന്നും ദുഃഖധാമത്തെ നരകമെന്നും പറയുന്നു. മനുഷ്യർ ശാന്തിയാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ ആർക്കും അവിടേക്ക് പോവാൻ സാധിക്കില്ല. ബാബു പറയുന്നു, ഞാൻ എപ്പോ വരെ ഭാരത്തിലേക്ക് വരുന്നില്ലയോ, എന്നെ കൂടാതെ നിങ്ങൾ കുട്ടികൾക്ക് തിരിച്ചു പോവാൻ കഴിയില്ല. ഭാരത്തിലാണ് ശിവജയന്തിയുടെ മഹിമയുള്ളത്. നിരാകാരനായ ബാബ തീർച്ചയായും സാകാരത്തിലേക്ക് വന്നിരിക്കുമല്ലോ. ശരീരത്തെ കൂടാതെ ആത്മാവിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ആത്മാ ശരീരമില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ചിലർ നല്ല കുട്ടികളാണ്, ചിലർ ചഞ്ചലതയുള്ളവരാണ്, ചിലർ ദോഷക്കല്ലുപോലെയാണ്. ആത്മാവിന് തീർച്ചയായും ശരീരം ആവശ്യമാണ്. അതേപോലെ പരംപിതാവായ പരമാത്മാവിനും ശരീരമില്ലെങ്കിൽ ഭാരതത്തിലേക്ക് വന്ന് എന്ത് ചെയ്യും? ഭാരതമാണ് അവിനാശിയായ ഖണ്ഡം. സത്യയുഗത്തിൽ ഒരേയൊരു ഭാരതഖണ്ഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റെല്ലാ ഖണ്ഡങ്ങളും വിനാശമാകുന്നു. ആദി സനാതന ദേവീ ദേവതാ ധർമ്മവും ഭാരതത്തിലാണ്. പക്ഷേ മനുഷ്യർ ആദി സനാതന ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു. വാസ്തവത്തിൽ ആരംഭ കാലഘട്ടത്തിൽ ആരെയും തന്നെ ഹിന്ദു എന്ന് പറഞ്ഞിരുന്നു ഇല്ല. ദേവീ ദേവതകളായിരുന്നു.
യൂറോപ്പില് വസിക്കുന്നവർ അവരവരെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നു. ഒരിക്കലും യൂറോപ്യൻ ധർമ്മത്തിലുള്ളവരെന്ന് പറയില്ലല്ലോ. പക്ഷെ ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നവർ സ്വയത്തെ ഹിന്ദു ധർമ്മത്തിലുള്ളവരെന്ന് പറഞ്ഞു. ശ്രേഷ്ഠമായ ദേവതാ ധർമ്മത്തിലുള്ളവരാണ് 84 ജന്മങ്ങൾ എടുത്ത് ധർമ്മഭ്രഷ്ടരായി തീർന്നത്. ദേവതാ ധർമ്മത്തിലുള്ളവർ മാത്രമേ ഇങ്ങോട്ട് വരൂ, അഥവാ നിശ്ചയമില്ലെങ്കിൽ ഈ ധർമ്മത്തിലുള്ളവരെന്ന് മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും മനസ്സിലാകുകയില്ല. അവർ ചിലപ്പോൾ പ്രജയിലും താണ പദവിയുള്ളവരായിരിക്കും. എല്ലാവരും സുഖശാന്തിയാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ അത് സത്യയുഗത്തിലാണ് ലഭിക്കുക. എല്ലാവർക്കും സുഖധാമത്തിലേക്ക് പോകാൻ കഴിയില്ല. എല്ലാ ധർമ്മത്തിലുള്ളവരും അവരവരുടെ സമയങ്ങളിലാണ് വരുന്നത്. അനേക ധർമ്മങ്ങളുണ്ട്. വൃക്ഷവും അതിൻ്റെ വൃദ്ധി പ്രാപിച്ചു വരുന്നു. മുഖ്യമായ തായ്തടിയാണ് ദേവി ദേവതാ ധർമ്മം. പിന്നീട് 3 ശാഖകൾ. ഈ 3 ശാഖകൾ അല്ലെങ്കിൽ 3 ധർമ്മങ്ങൾ ഒരിക്കലും സ്വർഗത്തിലുണ്ടായിരിക്കില്ല. ദ്വാപരയുഗം മുതൽക്ക് പുതുധർമ്മങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെയാണ് വൈവിധ്യമാർന്ന മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷം എന്ന് പറയുന്നത്. വിരാട രൂപം വേറെയാണ്, ഇത് മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷമാണ്. എത്രയെത്ര തരത്തിലുള്ള മനുഷ്യരുണ്ട്, എത്ര ധർമ്മങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. സത്യയുഗത്തിന്റെ ആദിയില് പുതിയ ലോകമായിരുന്നപ്പോൾ ഒരു ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാചീന കാലഘട്ടത്തിൽ ഭാരതം സ്വർഗമായിരുന്നുവെന്ന് വിദേശീയവർക്കും അറിയാം. വളരെയധികം ധനമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഭാരതത്തിന് വളരെ വലിയ അംഗീകാരം ലഭിക്കുന്നത്. ഏതെങ്കിലും ധനവാൻ പിന്നീട് ദരിദ്രനാവുകയാണെങ്കിൽ അവരോട് ദയ തോന്നാറുണ്ട്. അതേപോലെ ഭാരതത്തിന്റെ അവസ്ഥ എന്തായി തീർന്നിരിക്കുകയാണ്. പക്ഷേ ഇതും ഡ്രാമയിലുള്ള പാർട്ടാണ്. ഏറ്റവും കൂടുതൽ ദയാമനസ്സുള്ളത് ഈശ്വരനാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഈശ്വരൻ ഭാരതത്തിൽ തന്നെ വരുന്നതും. ദരിദ്രരുടെ മീതെ ദയ കാണിക്കാൻ ധനവാനല്ലേ സാധിക്കൂ? ബാബ പരിധിയില്ലാത്ത ധനവാനാണ്. നമ്മളെ ഉയർന്നതിലും ഉയർന്നതാക്കി മാറ്റുന്നു. നിങ്ങൾ ആരുടെ കുട്ടികളായി മാറാൻ പോകുന്നു എന്ന ലഹരി നിങ്ങളിൽ വേണം. പരംപിതാ പരമാത്മാ ശിവന്റെ സന്താനമാണ് നമ്മൾ. ബാബയാണ് ജീവൻ മുക്തി ദാതാവെന്നും സദ്ഗതി ദാതാവെന്നും പറയുന്നത്. സത്യയുഗത്തിലാണ് ആദ്യമാദ്യം ജീവൻ മുക്ത സ്ഥിതി ഉണ്ടാകുന്നത്. ഇവിടെ ജീവിത ബന്ധനമാണ്. ബാബ ഞങ്ങളെ ബന്ധനത്തിൽ നിന്ന് മുക്തമാക്കൂ എന്ന് പറഞ്ഞ് ഭക്തി മാർഗത്തിൽ വിളിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ വിളിക്കാനും സാധിക്കില്ല. നിങ്ങൾക്കറിയാം, ജ്ഞാനസാഗരനായ ബാബയാണ് നമുക്ക് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരുന്നത്. നോളജ് ഫുള്ളാണ്. ബ്രഹ്മ ബാബ സ്വയം പറയുന്നുണ്ട്, ഞാൻ ഭഗവാൻ ഒന്നുമല്ല. നിങ്ങൾക്ക് ദേഹത്തിൽ നിന്ന് വേറിട്ട് ദേഹിയഭിമാനിയായി തീരണം. തന്റെ ശരീരത്തെ ഉൾപ്പെടെ മുഴുവൻ ലോകത്തെയും മറക്കണം. ബ്രഹ്മ ഭഗവാനല്ല, ഇവരെ ഒരുമിച്ച് ബാബ്ദാദ എന്ന് പറയുന്നു. ബാബ ഉയർന്നതിലും ഉയർന്നതാണ്. ഇത് പതിതമായ പഴയ ശരീരമാണ്. മഹിമ ഒന്നിൻ്റേത് മാത്രമാണ്. ബാബയുമായി യോഗം വെച്ചാൽ മാത്രമേ പാവനമാകൂ, ഇല്ലെങ്കിൽ ഒരിക്കലും പാവനമാകാൻ സാധിക്കില്ല. അവസാന സമയത്ത് കർമ്മ കണക്കുകളെ ഇല്ലാതാക്കി ശിക്ഷകൾ അനുഭവിച്ച് തിരികെ പോവേണ്ടതായി വരും. ഭക്തി മാർഗത്തിൽ ഹംസോ സോഹം എന്ന മന്ത്രം കേട്ടുവന്നു. ആത്മാസോ പരമാത്മാ എന്ന തെറ്റായ ഈ മന്ത്രം പരമാത്മാവിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണ്. ബാബു പറയുന്നു, കുട്ടികളെ, പരമാത്മാവാണ് ആത്മാവെന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ വർണ്ണങ്ങളുടെ രഹസ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. നമ്മൾ ബ്രാഹ്മണരാണ് ദേവതകളാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ദേവതകൾ ക്ഷത്രിയ വർണ്ണത്തിലേക്ക് വരുന്നു. നമ്മൾ എങ്ങനെ 84 ജന്മങ്ങൾ എടുക്കുന്നുവെന്ന് മറ്റാർക്കും തന്നെ അറിയില്ല. ഏതു കുലത്തിലേക്ക് വരും? നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ബ്രാഹ്മണരാണ്. ശിവബാബയെ ബ്രാഹ്മണൻ എന്ന് പറയില്ല. നിങ്ങളാണ് ഈ വർണ്ണങ്ങളിലേക്ക് വരുന്നവർ. ഇപ്പോൾ നിങ്ങളെ ബ്രാഹ്മണധർമ്മത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടിരിക്കുകയാണ്. ശിവബാബയിലൂടെ പ്രജാപിത ബ്രഹ്മാവിന്റെ സന്താനമായി മാറിയിരിക്കുന്നു. നിരാകാരി ആത്മാക്കൾ യഥാർത്ഥത്തിൽ ഈശ്വരീയ കുലത്തിലേതാണ്. നിരാകാരി ലോകത്തിൽ വസിക്കുന്നവരുമാണ്. പിന്നീടാണ് സാകാര ലോകത്തിലേക്ക് വരുന്നത്.
പാർട്ട് അഭിനയിക്കാൻ വേണ്ടി വരേണ്ടതായി വരുന്നു. അവിടെ നിന്നും വന്നതിനു ശേഷം പിന്നീട് നമ്മൾ ദേവതാകുലത്തിൽ 8 ജന്മങ്ങൾ എടുത്തു. പിന്നീട് ക്ഷത്രിയ കുലത്തിലേക്കും വൈശ്യകുലത്തിലേക്കും പോകുന്നു. നിങ്ങൾ ഇത്ര ജന്മങ്ങൾ ദൈവീക കുലത്തിലേക്ക് വന്നു, പിന്നീട് ഇത്ര ജന്മങ്ങൾ ക്ഷത്രിയ കുലത്തിലേക്ക് വന്നു. 84 ജന്മങ്ങളുടെ ചക്രമാണിത്. നിങ്ങൾക്കല്ലാതെ ഈ ജ്ഞാനം മറ്റാർക്കും ലഭിക്കില്ല. ആരാണോ ഈ ധർമ്മത്തിലുള്ളവർ അവർക്കേ ഇങ്ങോട്ട് വരാൻ സാധിക്കും. രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലര് രാജാവ്, റാണി, ചിലർ പ്രജകളായിത്തീരുന്നു. സൂര്യവംശീ ലക്ഷ്മി നാരായണൻ ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ 8 സിംഹാസനങ്ങൾ ഉണ്ടായിരിക്കും. പിന്നീട് ക്ഷത്രിയധർമ്മത്തിലും 1, 2 എന്നിങ്ങനെ ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളെല്ലാം ബാബ മനസ്സിലാക്കി തരുന്നു. ജ്ഞാനസാഗരൻ വരുമ്പോൾ ഭക്തി അവസാനിക്കുന്നു. രാത്രി അവസാനിച്ച് പകൽ ആരംഭിക്കുകയാണ്. അവിടെ ഏതൊരു പ്രകാരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. വിശ്രമം തന്നെ വിശ്രമമാണ്, മറ്റൊരു പ്രശ്നങ്ങളുമില്ല. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഭക്തി മാർഗത്തിന്റെ സമയത്താണ് ബാബയും വരുന്നത്. എല്ലാവർക്കും തിരികെ പോകണം. പിന്നീട് നമ്പർ വൈസ് ആയി താഴേക്ക് വരുന്നു. ക്രിസ്തു വരുമ്പോൾ അതിനു പിന്നാലെ അവരുടെ ധർമ്മത്തിലുള്ളവരും വരുന്നു. ഇപ്പൊ നോക്കൂ, ക്രിസ്ത്യാനികൾ എത്രയാണ്! ക്രിസ്ത്യൻ ധർമ്മത്തിന്റെ ബീജമാണ് ക്രൈസ്റ്റ്. ഈ ദേവതാ ധർമ്മത്തിന്റെ ബീജമാണ് പരംപിതാ പരമാത്മാ ശിവൻ. നിങ്ങളെ ആരാണ് ബ്രാഹ്മണ ധർമ്മത്തിലേക്ക് കൊണ്ടുവന്നത്? ബാബ ദത്തെടുത്തതിനു ശേഷമാണ് അതിൽ നിന്ന് ചെറിയ ബ്രാഹ്മണധർമ്മം ഉണ്ടായത്. ബ്രാഹ്മണരുടെ കുടുംബ പ്രസിദ്ധമാണ്. കുടുമിയാണ് ബ്രാഹ്മണരുടെ അടയാളം. പിന്നീട് അതിൽ നിന്ന് താഴേക്ക് പോകും തോറും ശരീരം വലുതായി വരുന്നു. മംഗളകാരിയായ ബാബയാണ് വന്ന് ഭാരതത്തിന്റെ മംഗളം ചെയ്യുന്നത്. ഏറ്റവും അധികം മംഗളം ചെയ്യുന്നത് നിങ്ങൾ കുട്ടികളുടേത് തന്നെയാണ്. നിങ്ങൾ എന്തിൽ നിന്ന് എന്തായി മാറുന്നു? നിങ്ങൾ അമരലോകത്തിന്റെ അധികാരിയായാണ് മാറുന്നത്. ഇപ്പോഴാണ് നിങ്ങൾ കാമവികാരത്തിന്റെ മീതെ വിജയം പ്രാപിക്കുന്നത്. അവിടെ ദുർമരണങ്ങൾ ഉണ്ടാകുന്നില്ല, മരണത്തിന്റെ കാര്യമേയില്ല. ബാക്കി ശരീരമല്ലെങ്കിൽ വസ്ത്രം മാറ്റുമല്ലോ, സർപ്പം തന്റെ പഴയ തോലു മാറ്റി പുതിയതെടുക്കുന്നത് പോലെ. സത്യയുഗത്തെ അള്ളാഹുവിന്റെ പൂന്തോട്ടം എന്നാണ് പറയുന്നത്. അവിടെ മോശമായ വാക്കുകളൊന്നും തന്നെ ആരും പറയില്ല. ഇവിടെ കുസംഗമാണ്, മായയുടെ സംഘമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് തന്നെ ഭയാനകമായ നരകം. താമസിക്കുന്ന വീട് പഴയതായ മുനിസിപ്പാലിറ്റി ആദ്യം തന്നെ താമസം ഒഴിപ്പിക്കാറുണ്ട്. ബാബയും പറയുന്നു, ലോകം പഴയതാകുമ്പോഴാണ് ഞാൻ വരുന്നത്. ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. രാജയോഗം പഠിപ്പിക്കുന്നു. ഭക്തിയിലൊന്നും തന്നെയില്ല. ദാനപുണ്യ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അല്പകാല സുഖം ലഭിക്കുന്നു. ഇത് കാക്കവിഷ്ട സമാനമായിട്ടുള്ള സുഖമാണ് എന്ന് പറഞ്ഞ് രാജാക്കന്മാരെ പോലും സന്യാസിമാർ വൈരാഗ്യം വെപ്പിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് പരിധിയില്ലാത്ത വൈരാഗ്യമാണ് പഠിപ്പിക്കുന്നത്. ഇത് പഴയ ലോകമാണ്. ഇപ്പോൾ നിങ്ങൾ സുഖധാമത്തെ ഓർമ്മിക്കണം. പിന്നീട് ശാന്തിധാമം വഴി ഇങ്ങോട്ട് വരണം. ദിൽവാഡ ക്ഷേത്രം നിങ്ങളുടെ ഇപ്പോഴത്തെ ഓർമ്മ ചിഹ്നമാണ്. താഴെ തപസ്യ, മുകളിൽ സ്വർഗമാണ്. ഇല്ലെങ്കിൽ സ്വർഗം എവിടെ കാണിക്കാനാണ്? മനുഷ്യർ മരിക്കുമ്പോൾ പറയും സ്വർഗം പൂക്കി. എല്ലാവരും സ്വർഗം മുകളിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മുകളിൽ സ്വർഗമില്ലല്ലോ. ഭാരതമാണ് സ്വർഗവും നരകവുമായി തീരുന്നത്. ദിൽവാഡ ക്ഷേത്രം പൂർണ്ണമായും നിങ്ങളുടെ ഓർമ്മ ചിഹ്നമാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം പിന്നീടാണ് ഉണ്ടായത്. സ്വർഗത്തിൽ ഭക്തി ഉണ്ടാകില്ല. അവിടെ സുഖം തന്നെ സുഖമാണ്. ബാബ വന്ന് എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി തരുന്നു. മറ്റെല്ലാ ആത്മാക്കളുടെയും പേരിന് മാറ്റം വരുന്നു. പക്ഷേ ശിവന്റെ പേരൊരിക്കലും മാറില്ല. ബാബയ്ക്ക് തന്റേതായ ശരീരവും ഇല്ല. പക്ഷേ ശരീരമില്ലാതെ എങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കും? പ്രേരണയുടെ കാര്യം തന്നെ വരുന്നില്ല. പ്രേരണ അർത്ഥം സങ്കല്പം. അല്ലാതെ മുകളിൽ നിന്ന് പ്രേരണ നൽകി ആരെങ്കിലും എത്തിച്ചേരുകയൊന്നുമില്ല. ഇതിൽ പ്രേരണയുടെ കാര്യമൊന്നുമില്ല. ഏത് കുട്ടികൾക്കാണോ ബാബയുടെ പൂർണ്ണ തിരിച്ചറിവില്ലാത്തത്, പൂർണ്ണ നിശ്ചയമില്ലാത്തത്, അവരുടെ ബുദ്ധിയിൽ ഓർമ്മ നിലനിൽക്കില്ല. നമ്മളെ ആരാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയുന്നില്ലെങ്കിൽ പിന്നെ ആരെ ഓർമ്മിക്കും? ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ വികർമ്മം നശിക്കൂ. ജന്മജന്മാന്തരം ലിംഗത്തെ മാത്രം ഓർമ്മിച്ചിരുന്നപ്പോൾ
അതുതന്നെയാണ് പരമാത്മാവെന്ന് മനസ്സിലാക്കി. അവരുടെ ചിഹ്നം ഇതാണ്, അവർ നിരാകാരനാണ്, സാകാരിയല്ലെന്നറിയാം. ബാബു പറയുന്നു, എനിക്കും പ്രകൃതിയുടെ ആധാരമെടുക്കേണ്ടതായി വരുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ സൃഷ്ടിചക്രത്തിന്റെ രഹസ്യം മനസ്സിലാക്കും? ഇതാണ് ആത്മീയ ജ്ഞാനം. ആത്മാക്കൾക്ക് മാത്രമേ ഈ ജ്ഞാനം ലഭിക്കൂ. ഈ ജ്ഞാനം ഒരു ബാബയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കൂ. പുനർജന്മങ്ങൾ എടുക്കുക തന്നെ വേണം. എല്ലാ അഭിനേതാക്കൾക്കും പാർട്ടി ലഭിച്ചിട്ടുണ്ട്. ഒരാൾക്കും നിർവാണധാമത്തിലേക്ക് ഇപ്പൊ പോകാൻ കഴിയില്ല, മോക്ഷം പ്രാപിക്കില്ല. നമ്പർ 1 വിശ്വത്തിന്റെ അധികാരിയായിരുന്നവരാണ് 84 ജന്മങ്ങൾ എടുക്കുന്നതും. ചക്രം തീർച്ചയായും കറങ്ങണം. മനുഷ്യർ മോക്ഷം ലഭിക്കൂ എന്ന് വിചാരിക്കുന്നു. എത്ര മതാന്തരങ്ങളാണ് വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. തിരികെ ആരും പോകുന്നില്ല. ബാബയാണ് 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് പഠിച്ച് പിന്നീട് പഠിപ്പിക്കണം. ഈ ആത്മീയ ജ്ഞാനം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കേൾപ്പിക്കാനും കഴിയില്ല. ശൂദ്രർക്കോ ദേവതകൾക്കോ നൽകാൻ കഴിയില്ല. സത്യുഗത്തിൽ ജ്ഞാനം ലഭിക്കാനായി അവിടെ ദുർഗതിയില്ലല്ലോ. സദ്ഗതിക്ക് വേണ്ടിയാണ് ഈ ജ്ഞാനം. സദ്ഗതി ദാതാവും മുക്തേശ്വരനും വഴികാട്ടിയും ഒരാൾ മാത്രമാണ്. ഓർമ്മയുടെ യാത്രയിലൂടെയല്ലാതെ ആർക്കും പാവനമാകാനും കഴിയില്ല. തീർച്ചയായും ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരും. പദവി ഭ്രഷ്ടമാകും. എല്ലാവരുടെയും കർമ്മ കണക്കുകൾ തീരണം. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. മറ്റുള്ള ധർമ്മത്തിലുള്ളവരുടെ അറിഞ്ഞിട്ടെന്തിനാണ്? ഭാരതവാസികൾക്കാണ് ഈ ജ്ഞാനം ലഭിക്കുന്നത്. ബാബയും ഭാരതത്തിൽ തന്നെ വന്നിട്ടാണ് മൂന്ന് ധർമ്മങ്ങൾ സ്ഥാപിക്കുന്നത്. ഇപ്പോ നിങ്ങളെ ശൂദ്രധർമ്മത്തിൽ നിന്ന് ഉന്നത കുലത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് നീചവും പതിതവുമായ കുലം. ഇപ്പോൾ പാവനമാക്കാൻ നിങ്ങൾ ബ്രാഹ്മണർ നിമിത്തമാകുന്നു. ഇതിനെയാണ് രുദ്രജ്ഞാന യജ്ഞം എന്നും പറയുന്നത്. രുദ്രനായ ശിവബാബയാണ് യജ്ഞം രചിക്കുന്നത്. ഈ പരിധിയില്ലാത്ത യജ്ഞത്തിൽ മുഴുവൻ പഴയ ലോകവും ആഹൂതി ചെയ്യപ്പെടണം. പിന്നീട് പുതിയ ലോകം സ്ഥാപിക്കപ്പെടും. പഴയ ലോകം നശിക്കുകയും ചെയ്യും. നിങ്ങൾ പുതിയ ലോകത്തിന് വേണ്ടിയാണ് ഈ ജ്ഞാനം തന്നെ നേടുന്നത്. ദേവതകളുടെ നിഴൽ പഴയ ലോകത്തിൽ പതിയില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, കൽപ്പം മുൻപ് ആര് വന്നോ അവരെ വന്ന് ജ്ഞാനമെടുക്കൂ. നമ്പർ 5 പുരുഷാർത്ഥം അനുസരിച്ച് പഠിപ്പ് പഠിക്കുന്നു. മനുഷ്യർ ഇവിടെയാണ് ശാന്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ ആത്മാക്കൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ബാക്കി ഇവിടെ എങ്ങനെ ശാന്തി ഉണ്ടാകും? ഈ സമയത്താണെങ്കിൽ ഓരോ വീടും അശാന്തമാണ്, രാവണ രാജ്യമാണ്. സത്യുഗത്തിൽ തീർത്തും ശാന്തിയുടെ രാജ്യമാണ്. ഒരു ധർമ്മവും ഒരു ഭാഷയും ആയിരിക്കും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ പഴയ ലോകത്തിൽ നിന്ന് പരിധിയില്ലാത്ത വൈരാഗിയായി തന്റെ ദേഹത്തെ പോലും മറന്ന് ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. നിശ്ചയബുദ്ധിയായി ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. ഹംസോ സോഹം എന്ന മന്ത്രത്തെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി ഇപ്പോൾ ബ്രാഹ്മണനിൽ നിന്ന് ദേവതയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. എല്ലാവർക്കും ഈ മന്ത്രത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. വരദാനം: മൂന്ന് സേവനങ്ങളുടെയും സന്തുലനത്തിലൂടെ സർവഗുണങ്ങളുടെയും അനുഭൂതി ചെയ്യുന്ന ഗുണമൂർത്തിയായി ഭവിക്കട്ടെ. സങ്കല്പം, വാക്ക്, ഓരോ കർമ്മത്തിലൂടെയും സേവനത്തിൽ തൽപരരായിരിക്കുന്ന കുട്ടികൾ തന്നെയാണ് സഫലതാ മൂർത്തിയാകുന്നത്. മൂന്നിലും മാർക്ക് സമാനമാണ്. മുഴുവൻ ദിവസത്തിലും മൂന്ന് സേവനങ്ങളിലും സന്തുലനമുണ്ടെങ്കിൽ പാസ് വിത്ത് ഓണർ അല്ലെങ്കിൽ ഗുണമൂർത്തിയായി മാറുന്നു. അവരിൽ സർവദിവ്യ ഗുണങ്ങളുടെയും അലങ്കാരം സ്പഷ്ടമായി കാണപ്പെടുന്നു. മറ്റുള്ളവരെ ബാബയുടെ ഗുണങ്ങളുടെയും സ്വയത്തിൽ ധാരണ ചെയ്യുന്ന ഗുണങ്ങളുടെയും സഹയോഗം കൊടുക്കുകയാണ് ഗുണമൂർത്തിയാകുക എന്നാൽ. എന്തുകൊണ്ടെന്നാൽ ഗുണദാനം ഏറ്റവും വലിയ ദാനമാണ്. ശ്ലോകൻ: നിശ്ചയമാകുന്ന അടിത്തറ ബലവത്താണെങ്കിൽ ശ്രേഷ്ഠ ജീവിതത്തിന്റെ അനുഭവം സ്വതവേ ഉണ്ടാകും. ഓം ശാന്തി.